ഹേയ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ടുവാ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു കള്ളപ്പമാണ്, പക്ഷേ കള്ളൊന്നുമില്ല. അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. കുതിർത്ത് വെച്ച പച്ചരി, ചെറിയ തേങ്ങ, ചോറ്, ഈസ്റ്റ്. ഇത് തേങ്ങാവെള്ളത്തിൽ നമ്മളിട്ട് വെച്ചേക്കുന്ന ഈസ്റ്റാണ്. പിന്നെ ചൂടുവെള്ളം. ജാറിനകത്തോട്ട് നമ്മൾ പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചോറിട്ട് കൊടുക്കുകയാണ്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ചെരി വെച്ച തേങ്ങ ഇട്ട് കൊടുത്തു. കുറച്ച് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ആട്ടാൻ പോവാണ്. അരച്ച മാവ് നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ചെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് മാവ് ആടി വരാനാണ്. ഇനി നമ്മൾ കപ്പി കാച്ചാൽ പോവാണ്. കപ്പി കാച്ചാൽ ഞങ്ങൾ പറയുന്നത്, ബാക്കിയുള്ളടുത്ത് പറയാൻ എന്താണെന്നറിയില്ല. എന്തായാലും കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പാത്രത്തിനകത്ത് കുറച്ച് മാവും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു ലോ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് ചൂടാക്കണം. ചൂടാക്കുകയെന്ന് വെച്ചാൽ ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, കാരണം മാവല്ലേ, അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. മാവ് ഇങ്ങനെ ഒരു പേസ്റ്റ് പരുവത്തിലാകണം. അപ്പോൾ ഓഫ് ചെയ്യുക. ഇത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവില്ലേ, അതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്യണം, കാരണം ഒരു പേസ്റ്റ് പരുവത്തിനായില്ലേ. അപ്പം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈസ്റ്റ് ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. മാവ് നമുക്ക് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പം രാത്രി ആട്ടിയാൽ നമുക്ക് രാവിലെ ഒക്കെ ആകുമ്പോൾ മാവ് പുളിച്ച് കിട്ടും. നമ്മുടെ മാവ് പുളിച്ച് കഴിഞ്ഞു. അപ്പം മാവ്, കാഷ്യൂനട്ട്, ബദാം, പഞ്ചസാര പൊടിച്ച് വെച്ചേക്കാണ്, പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ മുന്തിരിങ്ങ. മാവിനകത്തോട്ട് നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് ബദാം ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് കൊടുത്തു. ഒരു 3-4 സ്പൂൺ പഞ്ചസാര ഇടണം, കാരണം നമുക്കൊരു മധുരം വേണം. പിന്നെ ലാസ്റ്റ് നമ്മൾ മുന്തിരിങ്ങ ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു സ്റ്റീൽ പാത്രം എടുക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധാ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കുക. നെയ്യ് തൂത്തതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പാത്രത്തിനകത്ത് മാവ് ഒഴിച്ചു കഴിഞ്ഞു. ഇഡലിപ്പാത്രത്തിനകത്ത്, നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇഡ്ഡലിപ്പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുകയാണ്. നമ്മുടെ ഇതിന് ഇഡ്ഡലിപ്പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ഇഡലിത്തട്ട് എടുത്തിട്ട് അത് തിരിച്ച് വെക്കുക, അത് ഇങ്ങനെ വെച്ചതുപോലെ. അതിനുശേഷം നമ്മുടെ ഈ പ്ലേറ്റ്, നമ്മൾ മാവ് ഒഴിച്ച് വെച്ച ഈ സ്റ്റീൽ പ്ലേറ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് ഇപ്പോൾ വേവിക്കാൻ വെക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കേക്കൊക്കെ വെന്തോ നോക്കുന്ന പോലെ ജസ്റ്റ് ഒരു ഫോർക്കും കാണിട്ട് നമുക്കൊന്ന് മാവൊന്ന് വെന്തോന്ന് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും. കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്യാം. കള്ളപ്പം റെഡി ആയി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയൊരു സ്പെഷ്യൽ ഡിഷായിട്ട് തിരിച്ചു വരും ഞങ്ങൾ. ടാറ്റാ, ബൈ ബൈ.